സോ ഗൈസ് ബസ്സിറ്റ് 3.7 അല്ലേ. അപ്പം അതിനുപെട്ടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനലിൽ GTA ഗെയിംസിൻ്റെ വീഡിയോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രിക്കറ്റ് ഗെയിംസിൻ്റെ വീഡിയോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബസ് സിമുലേഷൻ ഡ്രൈവിംഗ് ഗെയിംസിൻ്റെ വീഡിയോസ് ഇനി മുതൽ ഉണ്ടാവും. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആവും, എങ്കിലും വീഡിയോ കിട്ടും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് പറയാൻ പോകുന്നത് നമ്മുടെ റിയൽ ക്രിക്കറ്റ്, സോറി ക്രിക്കറ്റ് അല്ല, നമ്മൾ ബസ്സിറ്റ് 3.7 അപ്ഡേറ്റിൻ്റെ റിലീസ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഒരു റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു പിക്ചർ കൊടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ഒരു ഒരു സോങ് ഇട്ട് അങ്ങ് പ്ലേ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തത്. കുറച്ച് തിരക്ക്, കുറച്ച് പണി ഉണ്ടായിരുന്നു, കുറച്ചൊരു എന്തൊക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ചെയ്തത്. പിന്നെ 2-3 ദിവസത്തേക്ക് വിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ എന്താണ് സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കട്ടായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക അതിൽ. അപ്പം ഇത് റിയൽ ആണോ ഫേക്ക് ആണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് ഞാൻ ഒരു ഇന്തോനേഷ്യൻ ചാനലിൽ കണ്ടതാണ് ഈ ഒരു സംഭവം. താങ്ക് യു ഫോർ കോൺടാക്ടിങ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കമ്മിങ് അവർ. അവിടെ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്, സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്കൊക്കെ തോന്നുന്നുണ്ട്. ഗ്രാമർ മിസ്റ്റേക്ക് സംഭവം 5th ബസ്സിഡ് ആനിവേഴ്സറി ആഫ്റ്റർ മാർച്ച് 27. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഗ്രാമർ മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ഇത് എഡിറ്റഡാണോ അതോ ഇത് എഡിറ്റഡാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം ഇതുവരെ വന്ന എല്ലാം, ഇപ്പം നമ്മൾ അന്ന് കണ്ടായിരുന്നു ഒരു ബസ്സിഡിൻ്റെ കഴിഞ്ഞ അപ്ഡേറ്റിന് നമ്മൾ മാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡേറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡേറ്റ്സൊക്കെ ഇതിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇറക്കുക, ആരെങ്കിലും ഇറക്കുന്നതാണോ എന്ന് ഡൗട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചു പോകും. അപ്പം അതും പറയാൻ പറ്റില്ല ഇത് റിയൽ ആണോ ഫേക്ക് ആണെന്നുള്ളത്. ഞാൻ ഇതൊരു ഇന്തോനേഷ്യൻ ചാനലാണ് കണ്ടത്. പിന്നെ ഞാൻ കണ്ടത് SV ഡ്രൈവിംഗ് ഗെയിംസിൽ ഞാൻ കണ്ടു. അപ്പം ഞാൻ പിന്നെ അത് ജസ്റ്റ് ഡയറക്റ്റ് കട്ട് ചെയ്തു SV എടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടതാണ്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഇപ്പം ഇത് റിയൽ ആണെങ്കിൽ തന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഫ്റ്റർ മാർച്ച് 27 എന്ന് തന്നെ പറയുന്നുണ്ട്. കണ്ടോ, 5th ബസ്സിഡ് ആനിവേഴ്സറി ആഫ്റ്റർ മാർച്ച് 27. ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ശേഷം, മാർച്ച് 27 ശേഷം. മാർച്ച് 27 കഴിഞ്ഞിട്ട്, മാർച്ച് 27 കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ആവാം. മാർച്ച് 27 കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 28, 29, 30, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്. വേണമെങ്കിൽ അടുത്ത വർഷമാവാം, അല്ലെങ്കിൽ അടുത്തതിൻ്റെ വർഷമാവാം. അങ്ങനെയാണ് ഗൈസ്, ഇതൊരു എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തതായിരിക്കും. കറക്റ്റ് ഡേറ്റിന് കൊടുത്തില്ല, ആഫ്റ്റർ എന്നാണ് കൊടുത്തത്. അപ്പം റിയൽ ആണെങ്കിൽ കൂടി ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല 27 വരുന്നത്, മാർച്ച് 27 വരുന്നു തോന്നുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ സംഭവം കിട്ടിയപ്പോൾ ജസ്റ്റ് കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സംഭവം. മാലിയോൻ്റെ ഒരേ ഇതും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുപോലുള്ള എന്താ പറയുക, ഫേസ്ബുക്കിൽ വന്ന ഇതുപോലുള്ള ചാൻസിൽ ഇതുവരെയും ഒന്നും ട്രൂ ആയിട്ടില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന 2 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് ചാറ്റിൽ ഈ ഒരു ഡേറ്റിന് അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അപ്ഡേറ്റും കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ അപ്ഡേറ്റും ആ ഒരു ഡേറ്റിന് ഇതുവരെ വന്നിട്ടില്ല ഗെയിം. പക്ഷേ ആ ഒരു ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആഫ്റ്റർ, അതുപോലെ തന്നെ ശേഷം, ആഫ്റ്റർ, ബിഫോർ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ബിഫോർ പറഞ്ഞിട്ട്, ആഫ്റ്റർ എന്നാണ് പറഞ്ഞത്, ശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനസ്സിലാക്കാം ഇതെന്തോ ജതി മണക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാർച്ച് 27 എന്ന് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ട, പറയാൻ പറ്റില്ല. മാലിയുടെ ഒരു അപ്ഡേറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും പ്ലേ സ്റ്റോർ നോക്കുമ്പോൾ അപ്ഡേറ്റ് കാണാം. അങ്ങനെയാണ് മാലിയുടെ എല്ലാ അപ്ഡേറ്റും ഉണ്ടാവില്ല, കറക്റ്റ് റിലീസ് ചെയ്ത് ഉണ്ടാവില്ല. പിന്നെ നമ്മളെപ്പോലുള്ളവർ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് വ്യൂസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ചെറിയൊരു ഹിൻസും ചെറിയൊരു കാര്യങ്ങളും എന്ന് വെച്ചാൽ അങ്ങനെ കുറെ കിട്ടുന്ന ഒരു ഇൻഫർമേഷനും അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്ക് റിയൽ ആണോ എന്നുള്ള കാര്യം ശരിക്കും അറിയില്ല, ഈ ഒരു ചാൻസും സംഭവങ്ങളും. അപ്പം നിങ്ങളിത് മാർച്ച് 27 എന്ന് പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ആഫ്റ്റർ മാർച്ച് റിയൽ ആണെങ്കിൽ തന്നെ ആഫ്റ്റർ മാർച്ച് 27 ആണ്. അതെപ്പോൾ വേണമെങ്കിലും ആവാം, പറയാൻ പറ്റില്ല. അതിപ്പോൾ അതിന് മുപ്പട്ടേ ആവാൻ ചാൻസ് കുറവായിരിക്കും, എന്നാലും പെട്ടെന്നായിരിക്കും നമുക്ക് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് കാണാം. അങ്ങനെയാണ് മാലിയുടെ എല്ലാ ഗെയിംസും ഉണ്ടാവുക. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഇടക്കൊക്കെ. ഓരോ ദിവസവും രാവിലെ എണീച്ച് അലാറം വെച്ചിട്ട് ചെക്ക് ചെയ്യുക, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം, ഈ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി ഒരു വീഡിയോ. അപ്പോൾ ഇത്രയൊരു വീഡിയോയിൽ പറയാനുള്ളൂ. പുതിയ വീഡിയോ കാണാം. അതിലേക്കും ബൈ 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 ബൈ. Rap back, illadu thudarattu ella haters ninnu porattu ee kali fail agadathu nee thanne cause ende malseram ennodu thanne. Rap back, illadu thudarattu ella haters ninnu porattu ee kali fail agadathu nee thanne cause ende malseram ennodu thanne.